വ്യക്തിഗത പ്രശ്നങ്ങൾക്കൊപ്പം പൊതുപ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും തദ്ദേശ അദാലത്തിലൂടെ സാധിച്ചതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ്. അതിരമ്പുഴ സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ കോട്ടയം ജില്ലാതല അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ഇതിനോടകം നടന്ന 6 അദാലത്തുകളിലൂടെ 1000 പരാതികൾക്ക് പരിഹാരം കാണാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലെ വസ്തുനികുതി, വാടക എന്നിവയുടെ കുടിശ്ശികയ്ക്ക് കൂട്ടുപലിശ ഈടാക്കില്ല. ലൈഫ് മിഷനിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് യു എ നമ്പർ ഉണ്ടെങ്കിൽ അവസാന ഗഡുതുക അനുവദിക്കാം തുടങ്ങിയ തീരുമാനങ്ങൾ അദാലത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. കെട്ടിക്കിടക്കുന്ന പരാതികൾക്ക് നിയമപരമായ മാർഗത്തിലൂടെ പരിഹാരം കാണാനാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും കാലോചിതമായി ഉണ്ടാകേണ്ട പരിഷ്കാരങ്ങൾക്ക് അദാലത്ത് സഹായകരമാകും. 106 ചട്ടങ്ങളിലായി 381 ഭേദഗതികൾ വരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അദാലത്തുകൾ പൂർണ്ണമാകുമ്പോൾ ഈ ഭേദഗതികളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ജില്ലാ തദ്ദേശ അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. അങ്ങനെ 6 അദാലത്തുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഈ അദാലത്തുകളിലായി 1000 പരാതികൾക്കാണ് തീർപ്പുണ്ടായിട്ടുള്ളത്. വ്യക്തിഗതമായ പരാതികൾ തീർപ്പാക്കുന്നതോടൊപ്പം പല വ്യക്തിഗത പരാതികളുടെയും തീർപ്പ് പൊതുവായ പ്രശ്നങ്ങളുടെ തീർപ്പിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിന് തന്നെ ബാധകമായ പൊതുവായ ഒട്ടേറെ തീരുമാനങ്ങൾക്ക് ഈ അദാലത്ത് ഇതുവരെ തന്നെ കാരണമായിട്ടുണ്ട്. ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അദാലത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാതെ കെട്ടിക്കിടക്കുന്ന പരാതികൾ, ആ പരാതികൾ കഴിയാവുന്നത്ര നിയമപരമായി തീർപ്പാക്കാവുന്നതെല്ലാം പരിഹരിക്കുക എന്നതാണ്. സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പരിഹരിക്കാൻ പറ്റിയ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും സർക്കാർ ഇടപെടൽ ആവശ്യമുള്ളവയ്ക്ക് അടിയന്തര ഇടപെടലിലൂടെ പരിഹാരം കാണാനുമാണ് സർക്കാർ അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഒരു ലോക്കൽ ഗവൺമെന്റ്. ഗ്രാമപഞ്ചായത്ത് എടുത്താൽ ഗ്രാമപഞ്ചായത്ത് ഒരു ലോക്കൽ ഗവൺമെന്റ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുക ചെയ്യുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ചെറിയ കാര്യങ്ങളുണ്ടാവാം. അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും ഉദ്യോഗസ്ഥ പ്രമുഖരും കൂടി ചേർന്നിരുന്ന് അടിയന്തരമായി പരിഹാരം കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഈ അദാലത്തിന്റെ പ്രധാനമായ ദൗത്യം. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, എം എൽ എമാരായ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അഡ്വക്കേറ്റ് ജോബ് മൈക്കൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവറാവു, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി അജയൻ കെ മേനോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി പി വി സുനിൽ, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോ സമ്പലക്കുളം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഷാജി ക്ലമന്റ് എന്നിവർ പ്രസംഗിച്ചു. അദാലത്തിൽ ഓൺലൈനായി 454 അപേക്ഷകളാണ് ലഭിച്ചത്. ഐഫോറിയ ന്യൂസ്, ഏറ്റുമാനൂർ.